ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, വിശേഷങ്ങളൊക്കെ വഴക്കും ഒക്കെ അവിടെ പോയിരുന്ന് ചെയ്യാം. കുഞ്ചു, കുഞ്ചു മേശപ്പുറത്ത് കയറി ഇരിക്കുവാന്ന്. ഹലോ, വെരി ഗുഡ്, നല്ല കുഞ്ചു. മോളുടെ പേരെന്താ? മാതംഗി എന്നാണ് പേര്. മാതംഗി ജയ്, മാതൂന്ന് വീട്ടിൽ. മാതൂന്ന് വീട്ടില് മാതംഗി എന്നൊക്കെ എവിടെ നിന്ന് പേര് കിട്ടിയിടും? മാതംഗി ശാസ്ത്രനാമത്തിലുള്ള പേരാണ്, ദേവിയുടെ വേർ പേര് അല്ലേ? മുഖാംബിക ദേവിയുടെ പേരാണ്. ദേവിയാണോ ലക്ഷ്മിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആ ദേവിയാണ്. അമ്മയുടെ അടുത്തല്ലേ നമ്മൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആവുക. സത്യം, അമ്മയോടാണ് നമ്മുടെ പ്രയാസങ്ങളും സന്തോഷവും എല്ലാം ഓടി വന്ന് അച്ഛനെക്കാട്ടിലും ആദ്യം പറയാൻ പോകുന്നത് അമ്മയോടല്ലേ. എനിക്ക് ശരിക്കും അമ്മയെക്കാട്ടിലും കൂടുതൽ വർത്താനം പറയാനും ഒക്കെ ഇഷ്ടം. ഇപ്പൊ അമ്മയോടല്ലേ ലക്ഷ്മിക്ക് ഏറ്റവും അടുപ്പം? എനിക്ക് അച്ഛന്റെ അടുത്തോ. ശിവനോട് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് അദ്ദേഹത്തോട്. ഈ ഭക്ഷണ കാര്യങ്ങളൊക്കെ വരുമ്പോണ്ടല്ലോ ഞാൻ പെട്ടെന്ന് നിന്ന് അമ്മയെ പിടിക്കും. പക്ഷെ അമ്മയുടെ ഒരു കൈപ്പുണ്യം കിട്ടിയില്ലെങ്കിൽ ഒക്കെ ചെയ്യലല്ലോ. അതാണല്ലോ നമ്മുടെ ഒരു കാര്യം. അമ്മ ഞാൻ ചെയ്യാൻ പോട്ടോ. ഓ കുഞ്ഞുപാമ്പു, ഇനിയിപ്പോ എനിക്ക് അറിയേണ്ടതറിയാം, നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ലക്ഷ്മി പ്രിയയെ കുറിച്ച് ഒന്ന് പറഞ്ഞു. ലക്ഷ്മിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴയ കലാതിലകമാണ് കൊല്ലം ജില്ലയുടെ. പിന്നെ അദ്ദേഹം ആദ്യം മുതലേ സിനിമയോടും അങ്ങനെയുള്ള കലയോട് വലിയ സ്നേഹമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഒരു കലാകാരനെ കല്യാണം കഴിച്ചത്. അങ്ങനെ ഞങ്ങളും, ഞാൻ സ്റ്റേറ്റ് ഫസ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് നാടകത്തിനും പാട്ടിനും. പിന്നെ ഞങ്ങള് മൊത്തത്തിൽ കലാ ഫാമിലിയാണ്, അച്ഛനും അമ്മയൊക്കെ. അപ്പൊ അങ്ങനെ എന്റെ അച്ഛന്റെ ഫ്രണ്ടിന്റെ മോളാണ്. പേര് പട്ടണക്കാട് പുരുഷോത്തമൻ, ക്ലൈബാക്ക് സിംഗറാണ്. ഇനി ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ സാധാരണ എന്റെ ഒരു എക്സാമ്പിൾ തന്നെ എടുത്തോ, ഈ വിവാഹ ശേഷം ശരിക്കും പറഞ്ഞാൽ ഞാൻ അഭിനയം വേണ്ട, ഇനി എനിക്ക് ഏട്ടന്റെ ഭാര്യയായിട്ടും മക്കളായിട്ടും ഒക്കെ ജീവിച്ചാൽ മതി എന്നാണ് ഞാൻ എടുത്ത തീരുമാനം. പക്ഷെ ലക്ഷ്മി അതിന്റെ ആ ചരിത്രം അങ്ങ് തിരുത്തി, ഇദ്ദേഹം കല്യാണത്തിന് ശേഷമാണ് അഭിനയിച്ചു തുടങ്ങിയത്. എന്താണെന്നറിയോ, നമ്മൾ ഭാര്യയെ മാത്രം സ്നേഹിച്ചാൽ പോരാ, ഭാര്യയിലുള്ള ഒരു കല എന്താണ്, കലയും കൂടെ നമ്മൾ സ്നേഹിക്കണം. ഞാനൊരു കലാകാരനായതുകൊണ്ട് എന്റെ ഭാര്യയിലുള്ള ഒരു കല കണ്ടെത്തുകയും അത് മാക്സിമം വളർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അതിപ്പോഴും തുടരുന്നു. അദ്ദേഹം ആ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് എനിക്ക് ഞാൻ ശരിക്കും പിള്ളേരൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ കല്യാണം കഴിച്ചു. ഇവിടെ എന്തായാലും പോലീസ് വരികയില്ല, ഞാൻ കേട്ടേ പറ്റുള്ളൂ. ലക്ഷ്മി പറയടാ. ഞാൻ എന്തായാലും 12th കഴിഞ്ഞ ഉടനെ കല്യാണം കഴിച്ചു. 12th പ്രായപൂർത്തി ആൾക്കാരെല്ലാരും വായിച്ച് ചിരിച്ച് എത്രയോ കോൾസ് വന്നിട്ടുണ്ട്. ഇപ്പോഴും നമ്മള് ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോ ആ മനസ്സിലായി പ്രായപൂർത്തി. ആ ചരിത്രം ഒന്ന് പറയണം, ആ ഹിസ്റ്ററി ഒന്ന് കേക്കട്ടെ. വീട്ടമ്മമാരെ എല്ലാം ശ്രദ്ധിച്ചോ. ഇപ്പൊ ലക്ഷ്മി കഥ പറയും. എനിക്ക് പ്ലസ് വണ്ണിന് പ്രേമം, പ്ലസ് ടു കഴിഞ്ഞ ഉടനെ കല്യാണം കഴിച്ചു. അപ്പൊ ശാസ്ത്രമംഗലത്തെ രജിസ്റ്റർ ഓഫീസിലാ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വരുന്ന. അപ്പൊ SSLC ബുക്ക് നമ്മള് വേറെ എന്തോ ആവശ്യത്തിനെന്ന് പറഞ്ഞ സ്കൂളിൽ നിന്ന് മേടിച്ചോണ്ടൊക്കെ വന്നിരിക്കുവാണേ. അപ്പൊ പിന്നെ ഈ പുള്ളി നമ്മളിങ്ങനെ വലിയ മെച്യൂരിറ്റി തോന്നാൻ വേണ്ടി അതുപോലത്തെ എന്നിട്ട് നമുക്ക് ഈ 18 പൂർത്തിയായാലേ കല്യാണം നടത്തുള്ളൂ എന്നുള്ള അറിവ് പോലും ഇല്ല സത്യത്തിൽ എനിക്ക്. അപ്പൊ SSLC ബുക്ക് കണ്ടപ്പോഴത്തേനും ഇതാണോ പെണ്ണ്, നടക്കില്ല കല്യാണം കഴിക്കാൻ പറ്റില്ല, പറഞ്ഞു വിട്ടു. പറഞ്ഞു കുറച്ചു മുമ്പ് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. എന്നിട്ട് കോമഡി അതല്ല, ഏട്ടനുണ്ട്, ഏട്ടൻ്റെ രണ്ട് ഫ്രണ്ട്സും ഉണ്ട്, സാക്ഷികൾ ഒപ്പിടാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ അവരോട് പറയാം, ഏട്ടാ മെനക്കെട്ട് നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ ഒക്കെ വന്നതല്ലേ, അല്ലെ പുള്ളിക്ക് കുറച്ച് കൈക്കൂലി കൊടുത്തു. അത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് തികഞ്ഞു, വയസ്സ് തികഞ്ഞു കഴിഞ്ഞപ്പോ വന്നപ്പോ ഇത് കൊടുത്തപ്പോഴത്തേന് താനല്ലേ അന്ന് എനിക്ക് കുറച്ച് കൈക്കൂലി തന്നാ കല്യാണം നടക്കൂന്ന് പറഞ്ഞ. സർക്കാർ ഓഫീസിലിരിക്കുന്നവരെല്ലാരും കൈക്കൂലി മേടിക്കാനിരിക്കുന്നവരല്ല, അതിന് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്. നോക്കിയ മോൾ ആ ജനൽ ചില്ല എന്ന് ചില്ലൊന്ന് നോക്കിക്കെ, ഇതൊന്ന് നോക്കിക്കെ, ഇതൊക്കെ ഓരോ പെൺകുട്ടികളുടെ പാരന്റ്സ് വന്നിട്ട് തല്ലി ഉടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നടത്തി തരാത്തത്. നിങ്ങൾ ചിലപ്പോൾ നന്നായിട്ടൊക്കെ ജീവിക്കുമായിരിക്കും എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കും കൂടെ ചീത്തപ്പേരാവരുതെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒപ്പിട്ട് തന്നു കല്യാണം കഴിച്ചു.
എന്തായാലും ഇപ്പൊ 14 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, ഇത്രയും നാളായിട്ടും ഇങ്ങനെ നമ്മള് ജീവിക്കുന്നുണ്ട്. അപ്പൊ ലക്ഷ്മി, ഭയങ്കര കല നിറഞ്ഞ ഒരു വീട്ടിലേക്കാണ് കല്യാണം. 6 മന്ത്സ് ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോ ഏട്ടന്റെ വീട്ടിലേക്ക് വന്നു. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് എന്നെ, ഏട്ടന്റെ അച്ഛൻ. അപ്പൊ ഏട്ടന്റെ അച്ഛനാണ് സത്യത്തെ ഞങ്ങള് പ്രേമിക്കാൻ തന്നെ കാരണം. അച്ഛൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ഈ മോളെ എന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോകും ഇങ്ങനെ പറഞ്ഞു 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 തോന്നുന്നു. ആ എല്ലാരും തിരിഞ്ഞു. അല്ല, എന്റെ ജാതകത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അച്ഛൻ കാരണം മോനൊരു വിഷമം. എന്തായാലും പിന്നെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ. ഭയങ്കര സംഗീത സാന്ദ്രമായ ഒരു കുടുംബമല്ലേ ചേട്ടന്റെ? ശരിക്കും ചേട്ടൻ പാടൂ അച്ഛനെ പോലെ. ഞാൻ അങ്ങനെ അച്ഛനെ പോലെ പാടില്ല. അച്ഛന്റെ മകനായത് കൊണ്ടുള്ള ചില അമ്മയും പാടും, ചേട്ടന് ചേച്ചി അനിയത്തി എല്ലാരും പാടും. പിന്നെ ഞാൻ വരയ്ക്കുന്ന ആൾക്കാർ വരയ്ക്കില്ല, ബാക്കിയുള്ളവരൊക്കെ വരയ്ക്കും. ഗസല്, വീണ, മ്യൂസിക് ട്യൂഷൻസ്. അപ്പൊ നമ്മള് ഒരു ശരിക്കും നമ്മള് വൃന്ദാവനത്തിൽ ഇരിക്കുന്ന പോലത്തെ ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് ഞാൻ വന്നത്. പിന്നെ അച്ഛൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ശൂന്യമായി പോയി. നല്ലൊരു ഗായകന്റെ മകനാണ് ചേട്ടൻ. ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയതാണ്, പട്ടണക്കാട് പുരുഷോത്തമൻ സാറിന്റെ നല്ലൊരു മകനാണ് അദ്ദേഹം. നല്ലൊരു പാട്ടുകാരനാണ് അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു പാട്ട്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ ചേട്ടന് വഴങ്ങുന്ന ഏതെങ്കിലും ഒരു പാട്ട്. ഇല്ല, പാടിയാലേ ഭക്ഷണം തരുള്ളൂ. ശിവഭക്ത എന്നല്ലേ പറഞ്ഞു അല്ലേ? വീട്ടിലെല്ലാരും ശിവഭക്തരാണ്. ശരി, അപ്പോ ആനീസ് കിച്ചണിലെ ആനിക്ക് വേണ്ടിയിട്ട്, പിന്നെ നാട്ടിലെ എല്ലാ ശിവഭക്തന്മാർക്ക് വേണ്ടിയിട്ടും ഒരു ശിവന്റെ പാട്ട് തന്നെ പാടും. വടക്കുംനാഥ സർവം നടത്തുംനാഥ നിന്റെ നടക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കും നീദാ. വടക്കുംനാഥ സർവം നടത്തുംനാഥ നിന്റെ നടക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കും നീദാ. സമാധി കൊള്ളും സച്ചിന്മയ സംഹാരാധിപ സമസ്താപരാധവും ക്ഷമിക്ക ദേവ. വടക്കുംനാഥ സർവം നടത്തുംനാഥ